നമസ്കാരം. കഴിഞ്ഞ വർഷത്തെ ഐ പി എൽ കാലം ചെന്നൈ സൂപ്പർ കിങ്സ് ഫാൻസിനെ സംബന്ധിച്ച് അത്ര സുഗമമായ ഒരു വർഷമായിരുന്നില്ല 2022 എന്ന് പറയുന്നത്. ഒരുപക്ഷെ അവരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെ അവർ കടന്നുപോയ കുറച്ച് നാളുകൾ. സ്ഥിരതയുടെ പര്യായമൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഐ പി എല്ലിൽ പലപ്പോഴും എല്ലാവരും വിശേഷിപ്പിക്കാറുള്ള ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ച് വളരെ മോശമായ ഒരു സീസണായിരുന്നു കഴിഞ്ഞ വർഷം. പല മത്സരങ്ങളിലും അവർക്ക് അടിപതറി. സൂപ്പർ താരങ്ങളായ സമ്പന്നമായ ഒരു ടീമിന് ഒരത്ഭുതവും കഴിഞ്ഞ വർഷം ചെയ്യാൻ സാധിച്ചില്ല. 9ാം സ്ഥാനത്താണ് അവർ ആ വർഷം പോരാട്ടം അവസാനിപ്പിച്ചത്. ചില മത്സരങ്ങളിലൊക്കെ ആധികാരികമായ വിജയം നേടിയെന്നത് ഒഴിച്ചു നിർത്തിയാൽ ഓർക്കാൻ സുഖമുള്ള ഒരു കാര്യം പോലും അവർക്ക് ഉണ്ടായിരുന്നില്ല. അതിനേക്കാൾ അവരെ ഏറ്റവും അധികം വേദനിപ്പിച്ചത് സൂപ്പർ താരം എം എസ് ധോണി വളരെയധികം നിരാശപ്പെടുത്തി എന്നുള്ളതാണ്. എം എസ് ധോണിയെ സംബന്ധിച്ച് വർഷങ്ങളായി ഫിനിഷിങ്ങിലുൾപ്പെടെ അദ്ദേഹം തെളിയിച്ച ആ പാടവത്തിൻ്റെ ഒരംശം പോലും അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷം ആവർത്തിക്കാൻ സാധിച്ചില്ല. മഹേന്ദ്രജാലം എന്നൊക്കെയാണല്ലോ സാധാരണ അതിനെ വിശേഷിപ്പിക്കാറ്. ആ മായാജാല കഥകളൊക്കെ അവസാനിച്ചു എന്ന് ആൾക്കാർ വിധിയെഴുതി. അത്തരത്തിലുള്ള ഒരു വിധിയെഴുത്തിൻ്റെ അവസാനം, ഒരു തിരിച്ചുവരവ് അതിനി ഉണ്ടാകില്ല എന്ന് ചിലരൊക്കെ പറഞ്ഞു. അങ്ങനെയിരിക്കെ 2023 ഐ പി എൽ സീസണുള്ള ഒരുക്കങ്ങൾ ചെന്നൈ സൂപ്പർ കിങ്സ് ആരംഭിച്ചു. മോശം സീസണിൽ നിന്ന് കൂടുതൽ മോശമായ അവസ്ഥയിലേക്ക് ചെന്നൈ സൂപ്പർ കിങ്സ് എത്തുമെന്ന് ആൾക്കാർ വിധിയെഴുതി. ഒന്നോ രണ്ടോ മാറ്റങ്ങളൊക്കെ ടീമിൽ വന്നതൊഴിച്ചു നിർത്തിയാൽ ചെന്നൈ പഴയ ചെന്നൈ തന്നെയാകും എന്നൊക്കെ പറഞ്ഞ് ട്രോളന്മാർ അവരെ ഇകഴ്ത്തി. പക്ഷേ എം എസ് ധോണി എന്ന നായകനെ, ആ തന്ത്രജ്ഞനെ അവർ അവിശ്വസിച്ചു. അതിന് അദ്ദേഹം അവർക്ക് ഒരു മറുപടി കൊടുത്തു. ഒരിക്കലും എത്തില്ല എന്ന് കരുതിയ ഈ വർഷത്തെ ഫൈനലിൽ എത്തുന്ന ആദ്യ ടീമായി ചെന്നൈ സൂപ്പർ കിങ്സ് മാറിക്കഴിഞ്ഞു. ഈ വർഷത്തെ ഐ പി എല്ലിൽ പുലർത്തിയ സ്ഥിരതയുള്ള പ്രകടനത്തിന് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം എന്നൊക്കെ ഈ നേട്ടത്തെ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. ചെന്നൈ വെറുമൊരു ടീമല്ല, അതൊരു വികാരമാണ്. ആ വികാരത്തെ കെട്ടിപ്പടുത്തുന്ന ഒരു രാജാവാണ് എം എസ് ധോണി. എം എസ് ധോണിയെ സംബന്ധിച്ച് അസാധ്യം എന്നൊരു വാക്കില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് എല്ലാം സാധ്യമാണ്. ഫീൽഡിൽ നിൽക്കുന്ന ഏറ്റവും കൂടുതൽ സമയവും ആ സമയം കാര്യങ്ങൾ നിയന്ത്രിച്ചു പോവുക, എല്ലാം മനസ്സിലാക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക, അതാണ് എം എസ് ധോണിയുടെ ഒരു നയം. ആ നയത്തിൽ എം എസ് ധോണി ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ പുറമെ നിന്ന് കാണുന്ന ആളുകൾ ഇയാൾ എന്താണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കാം. പക്ഷേ അയാൾ എന്തെങ്കിലുമൊക്കെ കാണാതെ ചില തീരുമാനങ്ങൾ എടുക്കില്ല. ഇന്നലത്തെ ഗുജറാത്തിനെതിരെയുള്ള മത്സരത്തിൽ ഹാർദിക് പാണ്ഡ്യയെ പുറത്താക്കിയ ആ ബ്രില്യൻ്റ് ആയിട്ടുള്ള നീക്കത്തെക്കുറിച്ചുള്ള ഡിസ്കഷൻസൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു കഴിഞ്ഞു. ഒരു മിടുക്കനായ ഒരു നായകന്, ഒരു താരത്തെ, ഒരു എതിരാളിയെ മനോഹരമായി പഠിക്കുന്ന ഒരു നായകന് മാത്രം സാധ്യമായ ചില മനോഹരമായ നിമിഷങ്ങളാണ് അദ്ദേഹം ഇന്നലെ കളിക്കളത്തിൽ ക്രിയേറ്റ് ചെയ്തത്. ഒരുപക്ഷെ ഹാർദിക് പാണ്ഡ്യ പോലും കരുതി കാണില്ല ഇത്തരത്തിൽ തനിക്കെതിരൊരു കെണി എം എസ് ധോണി ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന്. അതാണ് പരിചയസമ്പത്തിൻ്റെ വില. ഈ 41ാം വയസ്സിലും എതിരാളികൾ പോലും ബഹുമാനിക്കുന്ന, അവർ പോലും കൈയടിക്കുന്ന ഒരു നായകനായി എം എസ് ധോണിക്ക് മാറാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തെ പോലെ ആരുമില്ല. അദ്ദേഹത്തിന് ശേഷം ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ അവസ്ഥ എന്താകുമെന്നൊക്കെ പറഞ്ഞ ചർച്ചകൾ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ ചർച്ച ഈ വർഷം എം എസ് ധോണിയുടെ അവസാന സീസൺ ആകുമോ എന്നുള്ളതായിരുന്നു. എം എസ് ധോണി ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൂളായിട്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും ഉണ്ടല്ലോ കുറേയധികം മാസങ്ങൾ അടുത്ത വർഷത്തെ ലേലത്തിനായി. ഞാൻ എൻ്റെ തീരുമാനം ആ സമയമാകുമ്പോൾ പറഞ്ഞുകൊള്ളാം. എന്തു തന്നെയായാലും ഞാൻ ചെന്നൈയുടെ ഭാഗമായി എപ്പോഴും കാണും, ഒന്നെങ്കിൽ ഒരു താരമെന്ന നിലയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു റോളിൽ. എം എസ് ധോണി എപ്പോഴും ആ രീതിയിലാണ് വർത്തമാനങ്ങൾ പറയാറ്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളും നിലപാടുകളുമുണ്ട്. ആ തീരുമാനങ്ങളെ, ആ കൂൾ മൈൻഡിനെ, ഇത്തരത്തിലുള്ള ഒരു ക്യാപ്റ്റനെ, ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ ചെന്നൈ സൂപ്പർ കിങ്സ് തീർച്ചയായും വരുംകാലങ്ങളിൽ മിസ് ചെയ്യും. അദ്ദേഹത്തിന് ശേഷം ആരെന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇനി അവർ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും പ്രായമെന്നൊരു വസ്തുതയെ നമുക്കൊരിക്കലും തള്ളി നിർത്താനോ തടഞ്ഞു നിർത്താനോ സാധിക്കില്ല. ഒന്നോ രണ്ടോ വർഷങ്ങൾ കൂടി ധോണി കളിക്കളത്തിൽ തുടർന്നാലും അതിനുശേഷം അദ്ദേഹം വിരമിക്കേണ്ടതായി വരും. അതിനുശേഷം എന്താണ് തങ്ങളുടെ ഒരു പ്ലാൻ ബി എന്നുള്ളത് ചെന്നൈ സൂപ്പർ കിങ്സ് കരുതേണ്ടതായിട്ടുണ്ട്. അതിനെല്ലാം ഉപരി ഈ വർഷത്തെ കിരീടം അവർക്ക് നേടേണ്ടതായിട്ടുണ്ട്. എം എസ് ധോണി കളിക്കുന്ന അവസാന വർഷമാണെങ്കിലും അതല്ലെങ്കിൽ തന്നെ ഈ വർഷത്തെ സ്ഥിരതയുള്ള പ്രകടനത്തിന് കിട്ടേണ്ട ഏറ്റവും വലിയ അംഗീകാരമാണ് ഈ വർഷത്തെ കിരീടം. ആ കിരീടം നേടാൻ എം എസ് ധോണിക്കും സംഘത്തിനും സാധിക്കുമെന്ന് തന്നെ കരുതാം. അതിനുള്ള പ്രാർത്ഥനയാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ആരാധകരെല്ലാം. കൂടുതൽ ക്രിക്കറ്റ് അപ്ഡേറ്റുമായി മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡ് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്താമെന്ന് പ്രതീക്ഷയോടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.
വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.